വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹോം സീരീസ് വീഡിയോയിൽ ആറാമത്തെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും എല്ലാവരും കാത്തിരിക്കുക, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 4 ബെഡ്റൂം വീടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നേരെ നമുക്ക് പ്ലാനിലോട്ട് പോവാം. ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോർച്ച്, സിറ്റ് ഔട്ട്, ഡൈനിങ് ഹാൾ, പൂജാ റൂം, ബെഡ്റൂം, കോമൺ ടോയ്ലറ്റ്, കിച്ചൺ, ബെഡ്റൂം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, പൂർണ്ണമായും വാസ്തു പ്രകാരം ചെയ്തിട്ടുള്ളൊരു പ്ലാന് കൂടിയാണ് ഈ ഒരു വീട്. അപ്പോൾ നമുക്ക് ഏതായാലും ഫസ്റ്റ് പ്ലാൻ ഒന്ന് നോക്കാം, പ്ലാനിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ ഏതായാലും ആദ്യം ഔട്ട് സൈഡിൽ നമുക്ക് അതിൻ്റെ എലിവേഷൻ നോക്കിയാൽ കാണും ഒരു പോർച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോർച്ച് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പോർച്ചാണ്. അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ പോർച്ച് വരുന്നത്. നല്ലൊരു വലിയ കാർ നിർത്താൻ സൈസുള്ളൊരു പോർച്ച് കൂടിയാണ്. പോർച്ച് കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി സിറ്റ് ഔട്ടിലോട്ട് വരാം. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. അത്യാവശ്യം വീതിയും നീളവുമുള്ള ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലോട്ട് നമുക്ക് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഒരു സിംഗിൾ കള്ളി വിൻഡോ, അതുപോലെ തന്നെ മെയിൻ ഡോറുമാണ്. അപ്പോൾ മെയിൻ ഡോർ കടന്ന് നമ്മൾ ഡൈനിങ് ഹാളിലോട്ട് കടന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഇത് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മീൻസ് ലിവിങ്ങും ഡൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ട് ഒറ്റ നിലയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല വിശാലത ഉള്ളത് കാരണം ഇതൊരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് സോഫ സെറ്റി ഉണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ലേഡീസിന് സിറ്റി ആണെങ്കിൽ ലേഡീസിനൊരു റിലാക്സിങ് ഏരിയ ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോംബോ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നും ഒരു പൂജാ റൂം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂജാ റൂം, ഇത് പൂജാ റൂം വേണ്ടാത്തവർക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് നേരെ ഇത് ഫാമിലി ലിവിങ് ആയിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പൂജാ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇനി കിച്ചണിലോട്ട് പോകാം. ഒരു പാസേജ് കടന്നിട്ട് വേണം ഈ ഒരു കിച്ചണിലോട്ടുള്ളൊരു എൻട്രി. അങ്ങനെ കിച്ചണിലോട്ട് വന്ന് കിച്ചണും അത്യാവശ്യം നല്ലൊരു സൈസുള്ള കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നിന്നും വർക്ക് ഏരിയ കൊടുത്തിട്ടില്ല. വർക്ക് ഏരിയ കൊടുക്കാൻ ഈ സൈഡിലോട്ട് സ്ഥലമുള്ളവർക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സിറ്റ് ഡോറ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ഇത്രയും കാര്യങ്ങളാണ് കിച്ചണിലുള്ളത്. കിച്ചണിൽ തന്നെ ഫ്രണ്ടിലാണ് വരുന്നത് എങ്കിൽ അതിൻ്റെ ബോറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കാര്യം ഇതിൻ്റെ പോർച്ച് മുന്നിൽ വരുന്നത് കാരണം ആ വീടിന് അതിൻ്റെ ഭംഗി നിലനിർത്താൻ പോർച്ച് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണിൽ നമുക്കൊരു ഫ്രണ്ടിൽ 3 കള്ളി വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കിച്ചണിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഈ ഒരു പാസേജിലോട്ട് തന്നെ ഇറങ്ങി. അപ്പോൾ നമുക്കിവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാസേജിൽ. കോമൺ ടോയ്ലറ്റ് ഈ കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കോമൺ ടോയ്ലറ്റ്. ഇതാണ് കോമൺ ടോയ്ലറ്റ്. ഇത്രയും ഏരിയ അത്യാവശ്യം സൈസുള്ളൊരു കോമൺ ടോയ്ലറ്റ് നിന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ കോമൺ ടോയ്ലറ്റിൽ നിന്നും പാസേജിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കയറി ഇത്രയും ഏരിയയാണ്. അത്യാവശ്യം നല്ലൊരു സൈസുള്ള റൂം തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇത്രയും ഏരിയയാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ്, അത് വരുന്നത് നമുക്ക് സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് വരിക. എങ്കിൽ നമുക്കത് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ്. ഇങ്ങനത് അത്യാവശ്യം നല്ല സൈസ് കിട്ടുന്നൊരു ബാത്റൂം തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ബാത്റൂമിൽ നിന്നും ബെഡ്റൂമിലോട്ട് ഇറങ്ങി. ബെഡ്റൂമിൽ നിന്നും പിന്നെ നമ്മൾ ഈ സ്റ്റെയർ റൂം, സ്റ്റെയർ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമുക്ക് വാഷ് ബേസ് സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവും. ഓക്കെ, അത്യാവശ്യം നോർമലി വരുന്നൊരു സ്റ്റെയറും സ്റ്റെയർ റൂമാണ് വരുന്നത്. പിന്നെ അതിൽ നിന്ന് നമുക്കൊരു ഗസ്റ്റ് ബെഡ്റൂം കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം. ഇതും സൈസിൽ ഒട്ടും കുറവില്ല. പിന്നെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം, എല്ലാ റൂമുകൾക്കും അതുപോലെ തന്നെ കിച്ചണിനും ഡോറൊക്കെ പ്രൈവസി കീപ്പ് ചെയ്തിട്ടാണ് ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡോറുകൾ പരമാവധി പ്രൈവസി കീപ്പ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ ഡോറ്, അതുപോലെ കിച്ചണിൻ്റെ ഡോറ്
ഇങ്ങനത്തെ ഡോറുകളൊക്കെ പരമാവധി കോർണറിൽ സെറ്റ് ചെയ്യാൻ നോക്കുക. അതായത് ഡോറ് വരുന്ന കാര്യങ്ങൾ കോർണറിൽ സെറ്റ് ചെയ്യാൻ നോക്കുക. മെയിൻ ഡോർ അങ്ങനെയല്ല, മെയിൻ ഡോർ നമുക്ക് രണ്ട് പുളി ആയത് കാരണം സെൻട്രലിൽ വെക്കേണ്ടി വരും, അത് വീടിൻ്റെ ഭംഗിക്കനുസരിച്ച് വെക്കേണ്ടി വരും. ബാക്കിയുള്ള ഡോറുകൾ നിങ്ങൾ, അതായത് ഇൻറ്റേർണൽ ഡോർസ് നിങ്ങൾ കംപ്ലീറ്റ് ഒരു കോർണർ ഫിക്സ് ചെയ്തിട്ട് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് നമുക്കുള്ള ഗസ്റ്റ് ബെഡ്റൂം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ, അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് 965 സ്ക്വയർ ഫീറ്റ് ആണ്, 965 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പോർച്ച് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ് വന്നിട്ടുള്ളത്. 1000 സ്ക്വയർ ഫീറ്റ് തികഞ്ഞിട്ടില്ല, പോർച്ചടക്കം ഉള്ള ഏരിയയാണ് 965 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നേരെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു പ്ലാന്. ഇതിൽ കൊടുത്തിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണി വരുന്നുണ്ട്, അപ്പർ ലിവിംഗ്, ബെഡ്റൂം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, മറ്റൊരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഓപ്പൺ ടെറസ്, ഇത്രയും ഏരിയയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ സ്റ്റെയർ ഇങ്ങനെ താഴോട്ട് നിന്ന് കയറി മുകളിലോട്ടെത്തി അപ്പർ ലിവിങ്ങിലോട്ടാണ് എത്തുന്നത്. അപ്പർ ലിവിംഗ് നല്ല നീളത്തിൽ വിശാലമായിട്ട് കിടക്കുന്നൊരു അപ്പർ ലിവിംഗ് ആണ്. വീതി കുറവാണ്, നമ്മൾ പരമാവധി സ്ഥലം ചുരുക്കിയിട്ട് ചെയ്തതായതുകൊണ്ട് സ്ക്വയർ ഫീറ്റ് ഏരിയ ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാള് മുകളിൽ കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ അപ്പർ ലിവിങ്ങിലെത്തി. അപ്പർ ലിവിങ്ങിൽ ഇതാ ഇവിടെയായിട്ടൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സീറ്റിങ്ങും പിന്നെ ടി വി യൂണിറ്റൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂമാണ് നമുക്ക് അപ്സ്റ്റെയറിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിവിടെ ഒരു ബെഡ്റൂമാണ് ഇത് വരുന്നത്. ഇതൊരു ബെഡ്റൂം, അത്യാവശ്യം നല്ല സൈസുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ടോയ്ലറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ടോയ്ലറ്റ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ടോയ്ലറ്റ് തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മൾ ബെഡ്റൂമിലോട്ട് ഇറങ്ങി, ബെഡ്റൂമിൽ നിന്നും വീണ്ടും അപ്പർ ലിവിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് എലിവേഷനിൽ കാണാൻ പറ്റും. പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ബാൽക്കണിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എലിവേഷനിൽ വളരെ ഭംഗി എടുത്ത് കാണിക്കുന്ന ഒന്നാണ് ഈ ഒരു ബാൽക്കണി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ബാൽക്കണി കൂടെ, ചെറുതല്ല, അത്യാവശ്യം ഏരിയ സൈസുള്ളൊരു ബാൽക്കണിയാണ്. അപ്പോൾ ഈ ബാൽക്കണി കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പർ ലിവിങ്ങിലോട്ട് തന്നെ കയറി, പിന്നെ നമ്മളിതിൻ്റെ കിച്ചണിൻ്റെ മുകളിലൊരു ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് നമ്മളൊരു ഒരു പാസേജ് കടന്ന് നമ്മൾ ബെഡ്റൂമിലെത്തി. ബെഡ്റൂം നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഫ്രണ്ടിൽ മൂന്ന് കള്ളി വിൻഡോ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ രണ്ട് ഒറ്റ കള്ളി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല സൈസുള്ളൊരു ബെഡ്റൂം, ഇതും നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അത്യാവശ്യം നല്ല സൈസുള്ളൊരു ബാത്റൂം കൂടിയാണ്. ഇത്രയും ഒരു ഫെസിലിറ്റികളാണ് നമ്മൾ മുകളിൽ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് രണ്ട് ബെഡ്റൂം ആണ് മുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, ഒരു അപ്പർ ലിവിങ്ങും ഒരു ബാൽക്കണിയും കൂടിയാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ നിന്നൊരു ഓപ്പൺ ടെറസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ അവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് വർക്ക് ഏരിയ. ഇനി ഭാവിയിൽ ഞങ്ങൾക്ക് ഒരു ബെഡ്റൂം കൂടെ ഇവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപ്സ്റ്റെയറിൽ വരുന്നത്. ഇനി ഈ കാണുന്നത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പോർച്ച്, പോർച്ച് സ്ലോപ്പ് പ്രൂഫാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്ലാബാണ് ഈ കാണുന്നത്. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാകും എന്താണെന്നുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ലാബാണ് ഈ കാണുന്നത്, ചേരിഞ്ഞിട്ടുള്ള സ്ലാബാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഏരിയ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സ്ക്വയർ ഫീറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഏരിയ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 625 സ്ക്വയർ ഫീറ്റ്, അതായത് 625 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഏരിയ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 625 സ്ക്വയർ ഫീറ്റാണ്. ഇത്രയും രണ്ട് ബെഡ്റൂം, അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം, അപ്പർ ലിവിങ് ബാൽക്കണി, ഇതടക്കം വരുന്നത് 625 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഫസ്റ്റ് ഫ്ലോർ നമുക്ക് ഈ കാണുന്ന ഈ ഒരു വീട്
ഇത് ടോട്ടൽ ചെയ്തു തീർക്കാൻ ടോട്ടൽ ഏരിയ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഇൻക്ലൂഡിങ് പോർച്ച് അടക്കം വരുന്നത് 1590 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 1590 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഇൻക്ലൂഡിങ് കാർ പോർച്ച് അടക്കം വരുന്നത് 1590 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് നോക്കാം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും അടക്കം 1590 സ്ക്വയർ ഫീറ്റാണല്ലോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീട് സ്ട്രക്ചറൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 955,000 രൂപയാണ് നമുക്കിതിൻ്റെ സ്ട്രക്ചറൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത്. അതായത് 950,000 ഉണ്ടെങ്കിൽ ഒരു ഏകദേശം നമുക്ക് 1,000,000 ഉള്ളിലായിട്ട് നമുക്ക് ഈ വീട് രണ്ട് നിലയും വാർത്തിടാവുന്നതാണ് ടോട്ടലായിട്ട്. ഇനി ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് നിങ്ങളിപ്പോൾ കാണുന്നതേ രൂപത്തിൽ കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ചെയ്തിടണമെങ്കിൽ ഏകദേശം നമുക്കൊരു 25 ലക്ഷം ഏകദേശം നമുക്ക് മൊത്തം എമൗണ്ട് നമുക്ക് ചിലവാകും. അങ്ങനെ ടോട്ടൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈയൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഈയൊരു വീട് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതേപോലെ കാണുന്ന രൂപത്തിൽ മുഴുവനായും ചെയ്യണമെങ്കിൽ 25 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് ഈയൊരു വീടിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.